Hi dears, ellavarkum Amila Ideas inde pudhiya video like swagatham. Kuttikale, general nursing ne abheshikkatha kuttikal undengil, avarku abheshikkanulla theedi neetittunde, August 12 vareyanu neetiyirikkunnathu. Adayathu samsthanathe 15 government nursing schoolgalilekkanu general nursing ne abhesha kshanichittullathu. Adinte abhesha theedi aanu neetiyirikkunnathu. ഈ മാസം 30 വരെ ആയിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അത് ഓഗസ്റ്റ് 12 വരെയാണ് നീട്ടിയിരിക്കുന്നത്. കുട്ടികളെ, എങ്ങനെയാണ് ജിഎൻഎമ്മിന് അപേക്ഷ സമർപ്പിക്കാം? അതായത് ഓൺലൈൻ അപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ചെയ്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നഴ്സിംഗ് സംബന്ധിച്ചുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ലൈക്ക് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നിരന്തരം ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇതുപോലെ തന്നെ ആക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന്റെയും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിരവധി കുട്ടികൾക്കുള്ള സംശയമാണ്, ജിഎൻഎമ്മിന്റെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടി എന്ന് അറിയുവാൻ സാധിക്കും? കുട്ടികളെ, ജിഎൻഎമ്മിന്റെ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ താമസിക്കുന്നത് ഏത് ജില്ലയിലാണോ ആ ജില്ലയിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പൊ ജിഎൻഎമ്മിനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സുകൾ നഴ്സിംഗ് സ്കൂളുകളാണ് നടത്താറുള്ളത്. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ 600 മാർക്കിലേക്ക് നിജപ്പെടുത്തി അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് അതത് ജില്ലാ നഴ്സിംഗ് സ്കൂളുകളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റ് 12 തീയതിക്ക് ശേഷമേ ഈ ഒരു പ്രോസസ് നടക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവരുമായിട്ട് അവരുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് പോയി റാങ്ക് ലിസ്റ്റ് കാണാവുന്നതാണ്. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ കമ്മിറ്റി കൂടുന്നതായിരിക്കും. നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി കൂടുന്നതാണ്. ആ സെലക്ഷൻ കമ്മിറ്റിയിലാണ് തീരുമാനമെടുക്കുന്നത് എത്ര കുട്ടികളെയാണ് ഇന്റർവ്യൂവിന് ക്ഷണിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഇന്റർവ്യൂവിന് നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതാണ്. ഇന്റർവ്യൂവിന് ആരൊക്കെയാണ് ഹാജരാകേണ്ടതെന്നുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ തീരുമാനമാണ്. അത് നിങ്ങളുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ ക്ഷണിക്കുന്നത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് സെലക്ഷൻ നടത്തുന്നത്. അതിൽ റിസർവേഷനോ സ്പെഷ്യൽ റിസർവേഷനോ അതുപോലെ SC ST കുട്ടികളുടെ ഒക്കെ തന്നെ റിസർവേഷൻ എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബോർഡ് തീരുമാനമെടുക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ കോളേജിലേക്ക് ഇന്റർവ്യൂവിന് നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. അത് നിങ്ങളെ ലെറ്റർ അയക്കുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലൂടെ അവർ ബന്ധപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ അയക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് പോയിട്ട് ആ ജില്ലാ ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് 12 തീയതിക്ക് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളെ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. ഇന്റർവ്യൂയുടെ സമയത്താണ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അയച്ചിരിക്കുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവർ പരിശോധിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ എലിജിബിൾ ആയിട്ടുള്ളത്, അതുപോലെ റിസർവേഷൻസ്, സ്പെഷ്യൽ റിസർവേഷൻ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പരിശോധിക്കുന്നതായിരിക്കും. അതിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് സെലക്ഷൻ മെമ്മോ അയക്കുന്നതായിരിക്കും. ഇന്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് സെലക്ഷൻ മെമ്മോ അയക്കുക. സെലക്ഷൻ മെമ്മോ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി എന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് നമ്മളെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയും ഇന്റർവ്യൂയുടെ സമയത്ത് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവർ പരിശോധിക്കുകയും അതിൽ അവർ തൃപ്തരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ മെമ്മോ അയക്കുകയുള്ളൂ. സെലക്ഷനിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അയച്ച അഡ്മിഷൻ മെമ്മോ റദ്ദാക്കാനുള്ള പൂർണ്ണ അധികാരം സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കാത്തിരിക്കുക. ഓഗസ്റ്റ് 12 തീയതിക്ക് ശേഷമേ റാങ്ക് ലിസ്റ്റ് ലഭിക്കുകയുള്ളൂ. ഇത് സൈറ്റിലൊന്നും കിട്ടില്ല. അതത് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവർ അവിടെ നോട്ടീസ് ബോർഡിൽ ഇടുകയുള്ളൂ. നമ്മൾ നേരിട്ട് അവിടെ പോയാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. തുടർന്നും നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമല്ലോ. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.